അമിത് ഷായെ പ്രധാനമന്ത്രിയാക്കാൻ തമിഴ്നാട് ആസൂത്രണം ചെയ്തതാണ് സൈനിക ഹെലികോപ്റ്റർ ദുരന്തം. പിച്ചും പേയും പറഞ്ഞ രംഗത്ത് വന്ന പാക് രാഷ്ട്രീയ നേതാവിന് സമൂഹ മാധ്യമങ്ങളിൽ കൂട്ട പൊങ്കാല. കൂട്ടിയിട്ട് കത്തി ചാവി പിടിച്ചാൽ ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട് എന്ന് സോഷ്യൽ മീഡിയ. തമിഴ്നാട് എന്നാൽ എന്താണെന്ന് അങ്കും പുങ്കും അറിയാതെയായിരുന്നു നേതാവിന്റെ വാഗ്ധോരണി. സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ ദുരന്തത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ വിചിത്രമായ വാദവുമായി പാക് രാഷ്ട്രീയ നേതാവ് അബ്ദുള്ള റഹ്മാൻ മാലിക്കാണ് രംഗത്ത് വന്നത്. അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ തമിഴ്നാട് ആസൂത്രണം ചെയ്തതാണ് സൈനിക ഹെലികോപ്റ്റർ ദുരന്തം എന്നാണ് മാലിക്കിന്റെ വാദം. പാക് വാർത്താ ചാനലായ ജിയോ ന്യൂസിൽ നടന്ന ഒരു സംവാദത്തിനിടെ ആയിരുന്നു മാലിക്കിന്റെ ഇത്തരത്തിലുള്ള അബദ്ധ പരാമർശം. പാക് നേതാക്കൾ ഇത്തരത്തിൽ വിവാദ പരാമർശത്തിൽ ഏർപ്പെടുന്നത് ഇത് ആദ്യമല്ല. നമുക്കറിയാം എത്ര പ്രധാനപ്പെട്ട വിഷയം വരുമ്പോഴും പാകിസ്ഥാനിൽ നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് ഇത്തരത്തിലൊരു വെടി പൊട്ടിക്കുന്നത് ഇപ്പോൾ ഒരു പതിവായിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് പാക് നേതാവ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. തമിഴ്നാട് എന്നത് ഒരു സംഘടനയാണ് എന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു മാലിക് സംസാരിച്ചത്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വധിച്ചതും തമിഴ്നാടായിരുന്നു. അതും രാഷ്ട്രീയ അട്ടിമറിയായിരുന്നു. ശ്രീലങ്കയിൽ നിന്നും വേർപെട്ടതിൽ തമിഴ്നാടിന് ഇപ്പോഴും ഇന്ത്യയോട് പകയുണ്ട്. ഇങ്ങനെ പോകുന്നു അബ്ദുൾ റഹ്മാൻ മാലിക്കിന്റെ വിചിത്രവും രസകരവുമായ വാദങ്ങൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. ബിപിൻ റാവത്തിനെയും അജിത് ഡോവലിനെയും സമർത്ഥമായി ഉപയോഗിച്ച് മോദി പാകിസ്ഥാനെ ഏറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതാണ് വിരമിച്ചിട്ടും വിടാതെ മോദി റാവത്തിന് പുതിയ മറ്റൊരു പദവി നൽകി നിലനിർത്തിയത്. എന്നാൽ പുതിയ കരസേനാ മേധാവിക്ക് അമിത്ഷായോടാണ് കൂറ്. അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി അവർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു അപകടം. ഇതായിരുന്നു മാലിക്കിന്റെ സിദ്ധാന്തം. എന്നാൽ മാലിക്കിന്റെ അബദ്ധങ്ങൾക്ക് ഇപ്പോൾ ട്രോൾ കൊണ്ട് മറുപടി തീർക്കുകയാണ് ഇന്ത്യക്കാർ. ജിയോ ടി വിയുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾക്ക് താഴെ പരിഹാസ ശരങ്ങൾ എയ്യുകയാണ് സൈബർ ലോകം. വാർത്തയ്ക്ക് മറുപടിയായി മലയാളത്തിലുള്ള കമന്റുകളും ഇതിന് താഴെ നിറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അടിച്ച ബ്രാൻഡ് ഏതാണ് എന്ന് പറയുക. മരുന്ന് മാറിക്കഴിച്ചാൽ ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട്. വലിക്കുന്നതിന് പകരം കൂട്ടിയിട്ട് കത്തിച്ച് ആവി പിടിച്ചാൽ ഇങ്ങനെയൊക്കെ തോന്നുന്നത് സ്വാഭാവികം. ഇങ്ങനെയുള്ള നിരവധി കമന്റുകളാണ് മലയാളികൾ എഴുതിവിടുന്നത്. എന്നാൽ ഈ കമന്റുകളൊക്കെ ജിയോ ന്യൂസ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. താലിബാൻ അഫ്ഗാൻ പിടിച്ചെടുത്ത സമയം, ആ സമയത്ത് കാശ്മീർ പിടിച്ചെടുക്കാൻ താലിബാൻ കൂട്ടുനിൽക്കും എന്ന് പരസ്യമായി താലിബാനുമായുള്ള ബന്ധം വെളിപ്പെടുത്തി പാക് മന്ത്രി വെട്ടിലായ കഥ നാം ആരും മറന്നിട്ടില്ല. തെഹ്രിക്കി ഇൻസാഫ് മന്ത്രി നീലം ഇർഷാദ് ഷെയ്ഖാണ് ഇത്തരത്തിലൊരു നിർണായക രഹസ്യം ആ അവസരത്തിൽ പുറത്താക്കിയത്. താലിബാൻ ഭീകര സംഘടനയുമായി പാക് ബന്ധമുണ്ട് എന്ന് നേരിട്ട് അത്തരത്തിലൊരു ബന്ധം ഉണ്ടാകുമെന്ന് ഉറപ്പിക്കപ്പെട്ടത് എങ്കിലും ഇത്തരത്തിലൊരു പരസ്യമായ തുറന്നു പറച്ച് ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുകയായിരുന്നു. കാശ്മീർ പിടിച്ചെടുക്കാൻ പാകിസ്ഥാനെ പിന്തുണയ്ക്കും എന്ന് താലിബാൻ ഉറപ്പു നൽകിയതായി പാക് മന്ത്രി സ്ഥിരീകരിച്ചത് ഇതുപോലെ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്കിടെ ചാനലിലെ അഭിമുഖത്തിനിടെ പാകിസ്ഥാന് കാശ്മീർ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി താലിബാൻ എല്ലാ സഹായവും നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന അവതാരകൻ ഈ പരാമർശം കേട്ടതും ഇത് അപകടം നിറഞ്ഞ പരാമർശമാണ് എന്നും ഈ പരാമർശം വിവാദമാകും എന്നും അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. അത് മനസ്സിലായതോടെ പരിപാടിയിലെ അവതാരകൻ മന്ത്രിക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഈ പരിപാടി ഇന്ത്യ ഉൾപ്പെടെ ലോകം മുഴുവനുമുള്ള ജനങ്ങൾ കാണുന്നതാണ് എന്ന്. എന്നാൽ നീലം ഇർഷാദ് ഷെയ്ഖ് അത് വകവയ്ക്കാതെ വീണ്ടും തന്റെ വാഗ്ധോരണി തുടരുകയായിരുന്നു. അതേപോലെ ഒരു സമാന സംഭവം തന്നെയാണ് ഇപ്പോൾ ബിപിൻ റാവത്ത് വിഷയത്തിലും സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.